എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം തൊഴിൽ വകുപ്പിൻ്റെ ഒരു ഓർഡറാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ചർച്ച ചെയ്യുന്നത് നാഷണൽ എംപ്ലോയ്മെൻറ്റ് സർവീസിൽ ഒന്ന് ഒന്ന് രണ്ടായിരം മുതൽ മുപ്പത്തി ഒന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തി വരെയുള്ള കാലയളവിൽ റദ്ദായ എംപ്ലോയ്മെൻറ്റ് രജിസ്ട്രേഷൻ പുതുക്കുന്നതിനുള്ള അനുമതി നൽകിയിട്ട് ഉത്തരവായിട്ടുണ്ട് ഇതിൽ പറയുന്നത് ഇതാണ് ഒന്ന് ഒന്ന് രൺ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് മുതൽ ഇരുപത് പതിനൊന്ന് രണ്ടായിരത്തി പത്തൊൻപത് വരെയുള്ള കാലയളവിൽ വിവിധ കാരണങ്ങളാൽ രജിസ്ട്രേഷൻ പുതുക്കാൻ കഴിയാതെ സീനിയോറിറ്റി നഷ്ടപ്പെട്ടിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അവരുടെ തനത് സീനിയോറിറ്റി നിലനിർത്തിക്കൊണ്ട് രജിസ്ട്രേഷൻ പുതുക്കുന്നതിന് ഇരുപത്തി എട്ട് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വരെ സമയം അനുവദിച്ചുകൊണ്ട് പരാമർശ ഉത്തരവ് പുറപ്പെടുവിച്ചിരുന്നു എംപ്ലോയ്മെൻറ്റ് രജിസ്ട്രേഷൻ പുതുക്കുന്നതിന് നിരവധി അപേക്ഷകൾ തുടർന്നും സർക്കാരിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഒന്ന് ഒന്ന് രണ്ടായിരം മുതൽ മുപ്പത്തി ഒന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് വരെയുള്ള കാലയളവിൽ വിവിധ കാരണങ്ങളാൽ രജിസ്ട്രേഷൻ പുതുക്കാൻ കഴിയാതെ സീനിയോറിറ്റി നഷ്ടപ്പെട്ടിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അവരുടെ തനത് സീനിയോറിറ്റി നിലനിർത്തിക്കൊണ്ട് രജിസ്ട്രേഷൻ പുതുക്കുന്നതിന് ഈ ഉത്തരവ് തീയതി മുതൽ രണ്ട് മാസം സമയപരിധി അനുവദിച്ചുകൊണ്ട് ഉത്തരവ് പുറപ്പെടുവിക്കുന്നു അപ്പോൾ ഇതാണ് ഈ ഉത്തരവിൽ പറയുന്നത് ഒന്ന് ഒന്ന് രണ്ടായിരം മുതൽ മുപ്പത്തി ഒന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വരെ രജിസ്ട്രേഷൻ മുടങ്ങിപ്പോയവർക്ക് ഇപ്പോൾ പുതുക്കാനുള്ള അവസരമാണ് ലഭിച്ചിരിക്കുന്നത് കൂടുതൽ ഇൻഫർമേഷൻസ് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്